ഇതോടെ ചിരിക്കുന്നേ. അമ്മ കേട്ടല്ലേ, ചിരി നിർത്തി ഇപ്പൊ കരയേണ്ടി വരും. മനുഷ്യനിപ്പോ ചിരിക്കാനും പാടില്ലേ? എന്താ അതിനുമാത്രം ചിരിക്കാനുള്ള ഇവിടെ? എന്റെ ഒരു ഫ്രണ്ടിന് ഒരു അബദ്ധം പറ്റി, അത് വാട്സാപ്പിൽ അയച്ചു തന്നു. എന്താ ആ അബദ്ധം? വൈറലാണോ? ഏ, വൈറലാണോ വൈറലൊക്കാണോന്നു എനിക്കറിഞ്ഞൂടാ. ഓൺലൈനിലേ അവൾ ഒരു ചുരിദാറിന് ഓർഡർ കൊടുത്തു, 2000 രൂപയെ അയച്ചു കൊടുത്തു. അവക്ക് കിട്ടിയതേ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനു പോലും പാകാവാത്ത ഒരു പൊട്ട ചുരിദാറ്. ഇത്തരം സംഭവങ്ങൾ ഇപ്പൊ ധാരാളം നടക്കുന്നുണ്ട്. പലരും ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ മൊബൈൽ ഫോൺ ബുക്ക് ചെയ്ത ഒരാൾക്ക് കിട്ടിയത് സോപ്പ് പെട്ടിയാ. അത് ശരി. പത്രത്തിൽ വായിച്ചില്ലേ ഇങ്ങനെ വെട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ തട്ടുന്ന സംഘങ്ങൾ കൂടിക്കൂടി വരിക ഇപ്പോ? നീ എന്താടി ആലോചിക്കുന്നെ? നല്ല ഐഡിയ അല്ലേ സുരേഷ് ഏട്ടാ? നമുക്കാണെങ്കി ഇപ്പൊ ഒരു ജോലിയില്ല, നമുക്കും തുടങ്ങിയാലോ ഇതുപോലൊരു സംരംഭം. എന്ത്? ആളെ പറ്റിക്കുന്ന ഏർപ്പാടോ? അതെന്നെ, ഓൺലൈൻ വസ്ത്ര വ്യാപാരം. കാശ് നമുക്ക് കിട്ടുമെങ്കിൽ ആരെ പറ്റിച്ചാലും എന്താ? എന്നിട്ട് വേണം പോലീസ് പിടിച്ച് അകത്തുടാൻ. ഓ എന്റെ സുരേഷ് ഏട്ടാ, അല്പം ധൈര്യമൊക്കെ വേണ്ട ജീവിക്കാൻ. നമ്മളെ പറ്റിച്ചില്ലെങ്കിലും ഈ മലയാളികളെ വേറെ ആരെങ്കിലും ഒക്കെ പറ്റിച്ചിരിക്കും. പറ്റിക്കപ്പെടാതെ ഇവർക്ക് ജീവിക്കാനേ പറ്റില്ല. ഇത്തരം പരിപാടി നമ്മൾ തുടങ്ങിയ പെട്ടെന്ന് നമുക്ക് കാശരാൻ പറ്റും. ഞാൻ മുന്നേ നിന്നോളാ, നിങ്ങളൊക്കെ കൂടി എന്നെ സപ്പോർട്ട് ചെയ്താ മതി. ഇതെങ്ങനെ ഒന്ന് തുടങ്ങ, അത് മാത്രം ഒന്ന് അറിഞ്ഞാ മതി, ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. കാശിനാകെ ടൈറ്റ് ആയിപ്പോ, മോഷ്ടിക്കേണ്ടി വരുമെന്നുള്ള മാനസികാവസ്ഥ നിക്കുക. എന്നാലും ഇതൊക്കെ നിങ്ങളൊന്ന് കൂളാവ എന്റെ സുരേഷ് ഏട്ടാ. എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം, പക്ഷേ കുറച്ച് കാശ് ചെലവാവുന്നേ ഉള്ളൂ. കാശൊക്കെ തന്നോളാം. അങ്ങനെയാണെങ്കിൽ ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് ആദ്യം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ. ഞാൻ ഈ പറഞ്ഞ കാശ് തന്ന ഒക്കെ ഞാൻ ശരിയാക്കി തരാം. കമ്മീഷൻ തരണോ എനിക്ക്? അത്രയേ ഉള്ളൂ. നീ എന്റെ മുത്തല്ലേ, കമ്മീഷനൊക്കെ ഞാൻ തന്നോളാ. നീ വേഗം വേണ്ടതൊക്കെ ചെയ്യ. ഒടുക്കം വാക്ക് മാറരുത്. അയ്യോ ഇല്ലെന്നേ, ഈ മീനാക്ഷി അടുത്തല്ലേ പറയുന്നേ? അതെന്നെയാ എനിക്ക് വിശ്വാസം ഇല്ലാത്ത. ഏതായാലും നിങ്ങളൊക്കെ റെഡിയാക്ക്, അപ്പോഴേക്കും ബാക്കിയെല്ലാം ഞാൻ ചെയ്യാം. എല്ലാവർക്കും ഒരുമിച്ച് രക്ഷപ്പെടാമല്ലോ. അതെ, ഈ നല്ല ചുരിദാറിന്റെ സാരിയുടെ ഒക്കെ ഫോട്ടോസും കാറ്റലോഗും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഒക്കെ വില കൂടിയവ. ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞ കോര തുണി തച്ച് പാഴ്സലായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. അവരെ പറ്റിക്കാം. നമ്മളെ അവർക്ക് കണ്ടെത്താനേ കഴിയില്ലല്ലോ. ഈ സ്മൃതി അളുക്കൊള്ളല്ലേ സുരേഷ് ഏട്ടാ. നിങ്ങൾ നോക്കിക്കോ, നല്ല ഓർഡർ കിട്ടും, നമുക്ക് പെട്ടെന്ന് കാശുണ്ടാക്കാം. സഹദേവന് കാശ് കൊടുത്ത് നമുക്ക് ആ ടെക്സ്റ്റൈൽസ് തിരിച്ചു വാങ്ങണം. അതിനൊക്കെ വേണ്ടിയാ ഞാൻ ഈ പരിപാടി തുടങ്ങുന്നത്. നല്ല സ്വപ്നമായത്, നടക്കാനായിട്ട് പ്രാർത്ഥിക്കാം. എന്തായാലും ഇതോടെ നമ്മൾ രക്ഷപ്പെടുമെന്നാ തോന്നുന്നേ. മറ്റൊരു ബോഡിയാണ് നമ്മൾ സംസ്കരിച്ചത്, അന്ത്യകർമ്മം ചെയ്തത്. ഓർക്കം കൂടി വയ്യ എനിക്ക്. ഒരു കാര്യത്തിൽ നിനക്ക് സമാധാനിക്കാം,
മരിച്ചു എന്ന് കരുതിയാൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടാവും. പിടിച്ചാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. ജയിലിലായാലും ജീവനോട് കാണാം. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു? ഇതിലും ഭേദം മരിക്കായിരുന്നു. പത്രത്തിലും ടിവിയിലും ഒക്കെ ഇതാണിപ്പോ ബ്രേക്കിംഗ് ന്യൂസ്. ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഒരു കൊലയാളിയുടെ മകളായി. സർ, ഞാൻ പ്രമോദ് ചിറ്റന്നൂർ, കേരളദേശം പത്രത്തിന്റെ റിപ്പോർട്ടറാ. വരൂ. തിരുമേനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ സാറിന്റെ പങ്കിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. പ്ലീസ് സർ, കൃഷ്ണകുമാർ സാറാണ് കൊലപാതകം നടത്തിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളെ ഒഴിവാക്കിയേക്ക്. മീഡിയാസ് മുഴുവൻ ഞങ്ങളുടെ പിന്നാലെ ഇപ്പോ. ഡാഡി ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. പ്ലീസ്, ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ. അപ്പോ നിങ്ങളുടെ ഡാഡി ചതി നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? പ്ലീസ്, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. മാനസികമായി ആകെ തളർന്നിരിക്കുകയാണ് ഞങ്ങള്. ഇല്ല, ശല്യപ്പെടുത്തുന്നില്ല. എന്റെ ഒരു ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം തന്നാൽ മതി. ഈ കൊലപാതകത്തിൽ ജെന്നിഫർ എന്നൊരു പേര് കേൾക്കുന്നുണ്ടല്ലോ, ആരാ ഈ ജെന്നിഫർ? അവർക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ജെന്നിഫറോ? അത് അതാരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ജെന്നിഫറിനെ അറിയില്ല? ഇല്ല. അനു, ജെന്നിഫർ എന്ന സ്ത്രീയെ നിനക്കറിയോ? ലണ്ടനിൽ ബിസിനസ് നടത്തുമ്പോ ഡാഡിക്കൊരു പി എ ഉണ്ടായിരുന്നു. അവളുടെ പേര് ജെന്നിഫർ ആണോ എന്നൊരു സംശയമുണ്ട്. ആ ജെന്നിഫറിന് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഈ ജെന്നിഫർ ആരാണ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഡാഡിയുടെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചോ മറ്റ് ബന്ധങ്ങളെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾക്കൊന്നും അറിയില്ല. പ്ലീസ്. മാഡം, മീഡിയ മുഴുവൻ ഇപ്പൊ ഞങ്ങളുടെ പുറകെ. ഒരു ശല്യമായി തുടങ്ങി. ഇപ്പോ കേരളദേശം എന്ന പത്രത്തിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഇവിടെ വന്നിരുന്നു. കൊലപാതകത്തിൽ ജെന്നിഫറിന് പങ്കുള്ളതായി സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഒന്നും വിട്ടു പറഞ്ഞില്ല. ജെന്നിഫറിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. നന്നായി. ജെന്നിഫറിനെ സംശയിക്കുന്നു എന്ന രീതിയിൽ മീഡിയയിൽ ഇപ്പോ ന്യൂസ് വരുന്നുണ്ട്. അത് അവൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കും. ഈ നാടകത്തിൽ ജെന്നിഫറിനുള്ള പങ്ക് തിരിച്ചറിയണം. അതിന് തെളിവുകൾ വേണം. അത് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അവളുടെ പേര് പുറംലോകം അറിയാൻ പാടുള്ളൂ. ഏതെങ്കിലും മീഡിയയിൽ അവളുടെ പേര് വരുന്നതിന് മുൻപ് അവൾ കസ്റ്റഡിയിലായിരിക്കണം. എന്റെ ഡാഡിയാണ് കൊലക്കുറ്റം ചെയ്തതെന്ന മീഡിയ മുഴുവൻ പറയുന്നത്. എന്റെ ഡാഡിക്ക് വലിയ ശിക്ഷ കിട്ടും മാഡം. എന്റെ ഡാഡി ഒരു പാവമാണ് മാഡം. എങ്ങനെ ഇത്രയും ക്രൂരമായി കൊല നടത്താൻ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അനുപമ, എന്റെ ഊഹം ശരിയാണെങ്കിൽ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഒന്നാം പ്രതി ജെന്നിഫർ എന്ന വിനീതയായിരിക്കും. നടന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നിന്റെ ഡാഡി എനിക്ക് കണ്ടെത്തണം. ജയിലിൽ കിടക്കേണ്ടി വരും നിന്റെ ഡാഡിക്ക്. ജീവപര്യന്തം ഉറപ്പാണ്.
കുറ്റം ആര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടും. തിരുമേനിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അതിനി അനുപമയുടെ ഡാഡി ആയാലും. അനുമയുടെ ഫോണിലേക്ക് സംശയകരമായ ആ കോൾ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തു. മധുരയ്ക്ക് അടുത്തുള്ള ഒരു ടവറാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആരായിരിക്കും മാഡം അനുപമയെ ഫോണിൽ വിളിച്ചത്? കൃഷ്ണകുമാർ സാർ അല്ലെങ്കിൽ ജെന്നിഫർ? അതിനെക്കുറിച്ചാണ് ഞാനും ആലോചിക്കുന്നത്. ആരായിരിക്കും വിളിച്ചത്? ജെന്നിഫർ ഫോണിൽ ബന്ധപ്പെട്ടാൽ ഉടനെ എന്നെ അറിയിക്കണമെന്ന് ഞാൻ സച്ചിനോടും അനുപമയോടും പറഞ്ഞിട്ടുണ്ട്. അവളായിരുന്നെങ്കിൽ അവരെന്നെ വിളിച്ച് പറഞ്ഞേനെ. അപ്പോ കൃഷ്ണകുമാർ സാറാണോ വിളിച്ചത്? അദ്ദേഹം മകളുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടോ? അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല എന്ന് അനുപമ കള്ളം പറഞ്ഞതാണോ? അങ്ങനെയും സംശയിക്കാം. മരിച്ചു എന്ന് വരുത്തി തീർത്ത് മുങ്ങിയയാളായതുകൊണ്ട് ഫോണിൽ ബന്ധപ്പെടാനുള്ള സാധ്യത കുറവാണ്. എങ്ങനെയെങ്കിലും ലീക്കായാൽ അയാളുടെ പ്ലാൻ പൊളിയുന്നുള്ള ഭയം അയാൾക്കുണ്ടാവും. മകളുടെ സുഖവിവരങ്ങൾ അറിയാനും ഇവിടുത്തെ സംഭവ വികാസങ്ങൾ അറിയാനും മറ്റാരുടെയെങ്കിലും പേരിൽ ശബ്ദം മാറ്റിയൊക്കെ വിളിക്കാലോ. അനുപമ ആ ശബ്ദം തിരിച്ചറിയണമെന്നില്ല. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളും അന്വേഷണങ്ങളും ഒക്കെ മീഡിയയിലൂടെ അയാൾ അറിയുന്നുണ്ടാവും. കൊല്ലപ്പെട്ടത് തിരുമേനിയാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് കൃഷ്ണകുമാറിന്റെ പ്ലാൻ പൊളിഞ്ഞു. അയാൾ ഇപ്പൊ ആകെ തകർന്നിരിക്കുകയായിരിക്കും. ഈ അവസ്ഥയിൽ ചിലപ്പോ മോളെ വിളിച്ചേക്കാം. അപ്പോ അനുപമയെ വിശദമായി ചോദ്യം ചെയ്താൽ ആരാ വിളിച്ചതെന്ന് അറിയാൻ പറ്റും അല്ലേ മാഡം? അത് വേണ്ട, അത് നമ്മുടെ അന്വേഷണത്തെ ബാധിക്കാനിടയുണ്ട്. വിളിച്ചത് കൃഷ്ണകുമാർ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ നിലയ്ക്ക് അന്വേഷണം നടത്താം. സൈബർ സെൽ സ്ഥിരീകരിച്ച ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷണം നടത്തുന്നു തമിഴ്നാട് പോലീസിന്റെ സഹകരണത്തോടെ. കൃഷ്ണകുമാർ സാറ് നമ്മുടെ വലയിലാവും ചന്ദ്രശേഖർ, പക്ഷേ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. പതുങ്ങിയിരിക്കുന്ന ചിലരെ കൂടി പിടികൂടണം. ജെന്നിഫർ, ജെന്നിഫർ മാഡം നമ്മളെ പറഞ്ഞു പറ്റിക്കുക. കൃത്യം നടന്നതിന് ശേഷം തരാമെന്ന് പറഞ്ഞ് ബാക്കി തുക ഇതുവരെ തന്നിട്ടില്ല. മാഡം എടുക്ക്. ഹലോ. ഹലോ മാൻഡ്രിക്, ഞാൻ ജെന്നിഫറാ സംസാരിക്കുന്നത്. ആ മനസ്സിലായി മാഡം, ഇത് എവിടെയാ? ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാനോ വിളിക്കാനോ സാധിച്ചില്ല. എന്നുവെച്ച് നിങ്ങൾക്ക് കാശ് തരാതെ കബളിപ്പിക്കാണെന്ന് കരുതരുത്. മാഡം ഞങ്ങളിപ്പോ ഈ കാര്യം തന്നെ സംസാരിച്ചോണ്ടിരുന്നേ. ഞങ്ങൾക്ക് കാശിന്റെ അത്യാവശ്യമുണ്ട് മാഡം. മാഡം എവിടെ ഉണ്ടെന്ന് പറ. ഞങ്ങള് അവിടെ വന്ന് നേരിട്ട് കണ്ടോളാം. മാൻഡ്രിക് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ലണ്ടനിൽ പോകേണ്ട ഒരു കാര്യമുണ്ട് മാഡം. അത് അവിടെ എത്തിയ ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം, നിങ്ങളുടെ കാശ് അയച്ചു തരാം. അല്ല എന്ന് പറഞ്ഞ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാശ് ഞാൻ തരാതിരിക്കൊന്നും ചെയ്യില്ല. കൃഷ്ണകുമാർ സാറിനെ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പോകുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? അപ്പോ ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ മാഡം. ഹലോ ഹലോ. ആ മണ്ടന്മാർ, ഞാൻ ലണ്ടനിൽ പോകുന്ന വിശ്വസിച്ച് കാണും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കാശിന് വേണ്ടി ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ല. കൃഷ്ണകുമാർ സാർ നമ്മുടെ കസ്റ്റഡിയിൽ ഉള്ളിടത്തോളം നമ്മളെന്തിനു പേടിക്കുന്നേ? മാഡം നമ്മളോട് കളിച്ച കൃഷ്ണകുമാർ സാറിനെ വെച്ച് നമ്മളും കളിക്കും. ആരാണോ ഈ നേരത്ത്?
ചെന്ന് വാതിൽ തുറക്ക്. അതിന് ഞാൻ തന്നെ വേണോ? ഒന്ന് അനങ്ങിയല്ല എന്താ സുരേഷ് ചേട്ടന്? നീ ചെല്ലേ. ഒന്ന് ചെല്ലടി. അവളുടെ കാര്യം ദീപ്തി മാഡത്തെ ഒന്ന് കാണാൻ വന്നതാ, ഒന്ന് വിളിക്കോ. അയ്യോ, മോൾ അതിനിവിടെ ഇല്ലല്ലോ. പടച്ചോനെ, നീപ്പോ എന്താ ചെയ്യാ? ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയ ഇങ്ങോട്ട് വന്ന്. ചിലപ്പോ ഓഫീസിൽ കാണും, നിങ്ങൾ അവിടെ പോയി നോക്ക്. അല്ല, അത് ശരിയാവൂല. മാഡം എപ്പോ വരും? നമ്മളിവിടെ എവിടെയെങ്കിലും കാത്തിരുന്നോളാ. അയ്യോ, അവൾ എപ്പോ വരും എപ്പോ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവളുടെ കാര്യം അങ്ങനെയാ. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് അബ്ദുറഹ്മാൻ. ചാക്കയ്ക്ക് അടുത്താ താമസം. എന്തിനാ ഏട്ടത്തെ കാണുന്നേ? ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാണ്. ഒരു വഴി പ്രശ്നത്തിലെ ഞമ്മളും അയൽക്കാരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊടുവിൽ കത്തിക്കുത്തി കലാശിച്ച്. എന്റെ മോനാണ് കുത്തേറ്റത്. കുത്തിയവന് ഒളിവില്ല. പിടിപാടുള്ളവനായോണ്ട് അവൻ രക്ഷപ്പെടുമെന്ന് പേടിയുണ്ട്. ഓനിപ്പോ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ദീപ്തി മാഡത്തോട് ആ വിവരം ഒന്ന് അറിയിക്കണം. അതിനാ വന്നത്. ഓനിപ്പോ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ദീപ്തി മാഡത്തോട് ആ വിവരം ഒന്ന് അറിയിക്കണം. അതിനാ വന്നത്. എന്നോട് പറഞ്ഞാ മതി, ഞാനിപ്പോ ദീപ്തിയോട് പറഞ്ഞോളാ. അത് പറ്റില്ല. എന്നാ പിന്നെ എന്റെ മോളുടെ ഫോണിൽ വിളിച്ച് പറഞ്ഞാ പോരെ. പോരാ, നേരിട്ട് കാണണം. മറ്റു ചില കാര്യങ്ങളോട് നമുക്ക് പറയാനുണ്ട്. എന്നാ പിന്നെ ഇന്ന് പോയച്ച് നാളെ എങ്ങാനും വാ. വേണ്ട, ഞമ്മളിവിടെ കാത്തിരുന്നോളാം. അയ്യോ, അതിപ്പോ കൊച്ചു എപ്പോഴാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇത്ര വൈകിയാലും വേണ്ടൂല, ഞമ്മള് മാഡത്തിനെ കണ്ടിട്ടേ പോവും. എന്നാ പിന്നെ നിങ്ങൾ അവിടെ എങ്ങനെ ഇരിക്കേ. വളരെ ഉപകാരം. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? കുറച്ച് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു. അതെ, കണ്ടിട്ടൊരു കള്ള ലക്ഷണം തോന്നുന്നില്ലേ? നിന്റെ അത്രയില്ല. അയ്യാ, കുറച്ച് സമയമായി മാഡത്തിന് വെയിറ്റ് ചെയ്യുന്നു. കൃഷ്ണകുമാർ. അതെ. പ്രച്ഛന്ന വേഷത്തിൽ നന്നായിട്ടുണ്ട്. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോ കാല് പിടിച്ച് രക്ഷിക്കണോന്ന് പറയാനാണോ വന്നത്? അല്ല മാഡം, ഞാൻ കീഴടങ്ങാൻ വന്നതാ. എനിക്ക് ചിലത് പറയാനുണ്ട്. അത് പറയാൻ മാഡത്തിന്റെ ഓഫീസിനേക്കാൾ നല്ലത് ഇവിടെയാണെന്ന് തോന്നി. ഞാൻ കീഴടങ്ങാൻ തയ്യാറാണ് മാഡം. പത്രത്തിൽ നിന്ന്
വാർത്തകളൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് ഒളിത്താവളത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. കൃഷ്ണകുമാർ മേനോൻ അനുപമയിൽ നിന്ന് മുൻപേ അറിഞ്ഞത് ദേയുള്ള നല്ല മനുഷ്യനെന്നാണ്. സ്വന്തം മോളോട് ദേയും സ്നേഹമൊക്കെ ഇത്തിരി കൂടുതലാ, പക്ഷെ അത് മകളോട് മാത്രം, മറ്റാരോടും ഇല്ലാന്ന് മനസ്സിലായി. ദേയും മനുഷ്യത്വമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് കൂടെ നിന്നിരുന്ന തിരുമേനിയെ നിങ്ങൾ നിഷ്കരണം കൊല്ലുമായിരുന്നോ? അനുപമ, എന്റെ വിശ്വാസങ്ങളെ തകർത്ത് കളഞ്ഞല്ലോ മേഡം. മോള് കാരണം ഒരു പെണ്ണിന്റെ ജീവിതം നശിച്ചു, ഡാഡി കാരണം ഒരു നല്ല മനുഷ്യൻ കൊല്ലപ്പെട്ടു.